ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഫ്ലെയിം ഒന്ന് ഓണാക്കി പാന് ചൂടാവാൻ വെക്കുക. പാന് ചൂടായാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഓയിൽ ചൂടായാൽ കുറച്ച് ജീരകം ഇടുക. ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില ആവശ്യത്തിനിടുക. ചിലവർക്ക് കൂടുതലായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കറിവേപ്പില ഇടാം. ഇനി ഇതിലോട്ട് ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ കുറച്ച് ടൈം വഴറ്റണം, എന്നാലേ ആ പച്ച മണക്ക് മാറും. ഇനി ഒരു 3 പച്ചമുളക് ഇടുക. ഇനി ഇതിലോട്ട് 2 ഉള്ളി ഇടാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞതായിരിക്കണം. ഉള്ളി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റണം. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പിടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വഴഞ്ഞ് കിട്ടും. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലോട്ട് തക്കാളി ഇടാം. ഞാനിവിടെ 1/2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരണം. ഇനി ഇതിലോട്ട് ഞണ്ട് ഇടാം. ഇനി ഞണ്ട് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. ഓക്കെ, തുറന്നപ്പോൾ ഞണ്ടിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മിക്സ് ആക്കുക, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഞണ്ട് കറി ഓൾമോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.